നമ്മൾ പലപ്പോഴും ചാനലിൽ ഒരു വീഡിയോ ഇടുമ്പോൾ പല ആളുകളും വന്ന് ചോദിക്കാം, ഡോക്ടർ ബയോളജിക്കൽ എന്താണെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? ഈ ബയോളജിക്കൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് റുമറ്റോളജി ശാസ്ത്രശാഖയിലുണ്ടായ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കിയ മോളിക്യൂൾസാണ്. ആദ്യഘട്ടങ്ങളിൽ 1997-98 കാലഘട്ടം, 2000s ഇത് ആദ്യത്തെ ബയോളജിക്കൽ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചത്. ഈ ബയോളജിക്കൽസ് തന്മാത്രകളാണ്, ഈ ആൻറ്റിബോഡീസാണ്. ഈ ആൻറ്റിബോഡീസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില തന്മാത്രകളാണ് ഓരോ അസുഖം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ TNF എന്ന് പറയുന്ന ഒരു സൈറ്റോക്കൈനാണ് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിലും അതുപോലെ ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസിലും എല്ലാ അസുഖവും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ TNFനെ എങ്ങനെ നമുക്ക് കുറയ്ക്കാമെന്നുള്ള ഗവേഷണം നടത്തി. അപ്പോൾ അതിനിടയ്ക്കെതിരെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കി. അപ്പോൾ ഈ ആൻറ്റിബോഡി കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ TNFനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റും. TNFനെ മാത്രമേ മാറ്റത്തുള്ളൂ, അതിന് വൈഡ് സ്പ്രെഡ് എഫക്റ്റ് ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ മെത്തോട്രെക്സേറ്റ് കൊടുക്കുകയാണെങ്കിൽ മെത്തോട്രെക്സേറ്റിന് ഈ പലതരത്തിലുള്ള കോശങ്ങളുടെ എഫക്റ്റ് ഉണ്ട്. പല സൈറ്റോകൈൻസിനെ അത് ബാധിക്കും, അതായത് TNFനെ കുറയ്ക്കും, IL-6 കുറയ്ക്കും, അല്ലെങ്കിൽ ബി കോശങ്ങളെ കുറയ്ക്കും, ടീ സെൽ കോശങ്ങളെ കുറയ്ക്കും, എല്ലാത്തിലും എഫക്റ്റ് ഉണ്ട്. അപ്പോഴേ TNF anti-TNF കൊടുക്കുമ്പോൾ TNFൻ്റെ ലെവലിനെ മാത്രമേ ബോഡിയിൽ നിന്ന് കുറയ്ക്കത്തുള്ളൂ. അപ്പം വളരെ സ്പെസിഫിക് ആണ്. നമ്മൾ രാമബാണം എന്നൊക്കെ പറയുന്നത് കറക്റ്റായിട്ട് ഉന്നത്തിൽ പോയി അടിക്കുന്നൊരു സാധനമാണ് ഈ ബയോളജിക്കൽ ഇഞ്ചക്ഷൻ. അപ്പോൾ ഈ ബയോളജിക്കൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് സ്പെസിഫിക്കായിട്ട് തന്മാത്രകളെ പോയിട്ട് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യും. അങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? അതിന് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ്. ഫോർ എക്സാമ്പിൾ മെത്തോട്രെക്സേറ്റിന് മുടികൊഴിച്ചിലുണ്ടാകാം, നമുക്കറിയാം. അല്ലെങ്കിൽ മെത്തോട്രെക്സേറ്റ് ചെയ്യുമ്പോൾ ലിവറിൽ SGPT/SGOT കൂടാം, കൗണ്ട് കുറയാം, അങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ ഈ ബയോളജിക്കൽ ഇഞ്ചക്ഷൻ ഇല്ല. ഈ ബയോളജിക്കൽ ഇഞ്ചക്ഷൻ TNFനെ പോയി വഴി TNFനെ മാത്രമേ ഹിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ TNF കൊണ്ടുള്ള എഫക്റ്റ് എന്താണെന്ന് നമുക്ക് വ്യക്തം പ്രിഡിക്റ്റബിൾ ആണ്. വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സാണ് ഈ ബയോളജിക്കൽ ഇഞ്ചക്ഷനുള്ളത്. ബയോളജിക്കൽ ഇഞ്ചക്ഷൻ പല ടൈപ്പുണ്ട്. എല്ലാ ബയോളജി ഇഞ്ചക്ഷൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇഞ്ചക്ഷനായിട്ടാണ് എടുക്കേണ്ടത്. കാരണം ഇത് ആൻറ്റിബോഡീസ് ആയതുകൊണ്ട് വായിലൂടെ കുടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അബ്സോർബ് ചെയ്യില്ല. നമ്മൾ ഇഞ്ചക്ഷനായിട്ട് എടുക്കുക എല്ലാ ബയോളജിക്കലും. അത് പലതരത്തിൽ നിന്ന് പല ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽസ് ഒന്ന് anti-TNF, അതായത് TNFനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഇഞ്ചക്ഷൻസാണ്. അതാണ് എറ്റനാസെപ്റ്റ്, അഡാലിമുമാബ്, ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് TNF ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റിട്ടുക്സിമാബ് എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ്. വേറൊന്ന് നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസിലും SLE അല്ലെങ്കിൽ അതുപോലെ വാസ്കുലൈറ്റിസിലും എല്ലാം യൂസ് ചെയ്യുന്ന വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷനാണ് റിട്ടുക്സിമാബ്. ആ റിട്ടുക്സിമാബ് എന്താ ചെയ്യുന്നത്? ബി കോശങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റും. അപ്പോൾ ബി കോശങ്ങളെ എടുത്ത് മാറ്റുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ റിട്ടുക്സിമാബിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് യൂഷ്വലി 1 in 6 ആണ് ഈ ഇഞ്ചക്ഷൻ വരുന്നത്. റിട്ടുക്സിമാബ് കൊടുത്തു കഴിയുമ്പോൾ റിട്ടുക്സിമാബ് എന്ത് ചെയ്യും? ബി സെൽ കോശങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റും. ഈ ബി കോശങ്ങളാണ് ഈ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നത്, നമ്മുടെ അസുഖം ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഈ ബി കോശങ്ങളെ എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ, പക്ഷേ 6 കഴിയുമ്പോൾ പുതിയ ബി കോശങ്ങൾ വരും. അപ്പോൾ ചില ആളുകൾ എന്ത് സംഭവിക്കും? നല്ല ബി കോശങ്ങളായിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും പിന്നെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരില്ല. പക്ഷേ മറ്റു ചിലർ എന്താണ്, വീണ്ടും ചീത്ത ബി കോശങ്ങൾ രണ്ടാമത്തെ തിരിച്ചു വരുമ്പോൾ അസുഖം തിരിച്ചു വരും. അസുഖം തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. 2010-2009 ഞാൻ പഠിക്കുന്ന സമയത്ത് 2008-2009 ഒരു ബയോളജിക്കലിൻ്റെ കോസ്റ്റ്, ഫോർ എക്സാമ്പിൾ എറ്റനാസെപ്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്ന അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരാൾക്കൊരു മാസം 40,000-50,000 ആകുമായിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പോൾ കുറഞ്ഞ്, വളരെ കുറഞ്ഞു. ഇപ്പോൾ എറ്റനാസെപ്റ്റിൻ്റെ ഒരു ഇഞ്ചക്ഷൻ 2,000-2,500 അതിൽ താഴെയും അവൈലബിൾ ആണ്. റിട്ടുക്സിമാബിൻ്റെ കോസ്റ്റ് ആണെങ്കിലും നേരത്തെയൊക്കെ 100,000 ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞ് 10,000-15,000 ആയി. ഈ റിട്ടുക്സിമാബ് ഞാൻ നേരത്തെ പറഞ്ഞ 6 ഒന്നെടുത്താൽ മതി. അപ്പോൾ 6 ഒന്നെന്ന് വെച്ചാൽ 15,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2,000 മാസം. അതൊരു വലിയൊരു എമൗണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ റിട്ടുക്സിമാബ് ആണെങ്കിലും anti-TNF ആണെങ്കിലും അതിൻ്റെ വില ഇന്ത്യൻ കമ്പനീസ് വന്നതുകൊണ്ടും അത് ബയോസിമിലേഴ്സ് വന്നതുകൊണ്ടും വളരെ കുറഞ്ഞിട്ടുണ്ട്. സൈഡ് എഫക്റ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ തരത്തിലാണ് സൈഡ് എഫക്റ്റ് പ്രൊഫൈൽ. അതിനെക്കുറിച്ച് ഇപ്പോൾ anti-TNF മേജർ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് TB ഉള്ളവർക്ക് അത് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. റിട്ടുക്സിമാബിൻ്റെ മേജർ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അലർജിയാണ്. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കിടത്തിയാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ പല ബയോളജിക്കൽസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ബയോളജിക്കൽ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ രൂപത്തിൽ എടുക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന മരുന്നുകളാണ്. അപ്പോൾ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്താ, ഡോക്ടർ എനിക്ക് അത്യാവശ്യം കാശൊക്കെ ഉണ്ട്, എനിക്ക് കുഴപ്പമില്ല, ബയോളജിക്കൽ ഇഞ്ചക്ഷൻ തന്നെ ആദ്യം എടുക്കാമോ? ഉത്തരം ഇല്ല, വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. കാരണം മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന മരുന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്ന് പറയുന്നത് ബയോളജിക്കൽസ് അല്ല, പല അസുഖങ്ങളിലും. ഇപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസിലാണെങ്കിൽ മെത്തോട്രെക്സേറ്റും ഹൈഡ്രോക്സിക്ലോറോക്വിനുമാണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്. കാരണം അത് 20-25 വർഷമായിട്ട് നമുക്കറിയാം അതിൻ്റെ ടോക്സിറ്റി ഇന്നതാണ്, ഇതാണ്. മാത്രമല്ല അത് വളരെ സേഫാണ്, നമുക്കറിയാം. ഇത് റെസ്പോണ്ട് ചെയ്യാം. മെത്തോട്രെക്സേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിക്ലോറോക്വിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യാതാകുമ്പോഴാണ് നമ്മൾ ബയോളജിക്കൽ ഇഞ്ചക്ഷനിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഈ ഗുളികകൾ കഴിക്കുമ്പോൾ സൈഡ് എഫക്റ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ ബയോളജിക്കൽ ഇഞ്ചക്ഷനിലോട്ട് പോകേണ്ടത്. പിന്നെ ഈ ബയോളജിക്കൽ ഇഞ്ചക്ഷൻ തന്നെ പലപ്പോഴും ഈ anti-TNF ഒക്കെ കുറച്ച് നാളത്തേക്ക് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറില്ല. ഇത് കുറച്ച് നാളത്തേക്ക് anti-TNF എടുത്തു, ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലാണ്, ഫസ്റ്റ് മാസമാണ് 8 എടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ 6, പിന്നെ 4, പിന്നെ 3, ചിലപ്പോൾ 1 ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതിയാകും കുറച്ച് നാൾ കഴിയുമ്പോൾ.
റിട്ടുസുമാബ് ആണെങ്കിൽ ആദ്യത്തെ ഇഞ്ചക്ഷൻ 6 മാസത്തിൽ എടുക്കേണ്ടി വരും, ചിലപ്പോൾ അത് കഴിഞ്ഞ് 8 മാസമാക്കാം 10 മാസമാക്കാം, അതിൻ്റെ ഗ്യാപ്പ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. കാലക്രമേണ കൂട്ടാനും ചില ആളുകൾ നിർത്താനും സാധിക്കും കേട്ടോ, ചില ആളുകൾ നിർത്താനും സാധിക്കും, ചില കുറേ ആളുകൾ നിർത്താനും നമുക്ക് സാധിക്കും. പക്ഷേ ഇത് കുറച്ച് നാളത്തേക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ ബയോളജിക്കൽ എടുത്തത് കൊണ്ട് സിംഗിൾ ഇഞ്ചക്ഷൻ എടുത്ത് അസുഖം മാറും നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല, അത് ലോങ് ടേം നമുക്ക് എടുക്കേണ്ടി വരും. ഒറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് ഒരിക്കലും ഇത് ക്യൂർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന മെത്തോട്രെക്സേറ്റും ഹൈഡ്രോക്സിക്ലോറിനും കൊടുത്ത് ചെറിയ ഡോസ് ബയോളജിക്കൽ കൊടുക്കും, കാരണം ബയോളജിക്കിൻ്റെ കോസ്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കൊടുത്ത് നമ്മുടെ തന്നെ പ്രോട്ടോകോൾസ് ഉണ്ട്, നമ്മുടെ റിട്ടുക്സാമിലൊക്കെ ഇൻ്റർനാഷണൽ ജേർണലിൽ തന്നെ നമ്മുടെ ഇതിനെക്കുറിച്ച് വലിയ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഡോസ് മതി. ഇന്ത്യൻസ് ഒന്നാമത് നമ്മുടെ സൈസ് കുറവായതുകൊണ്ട് ചെറിയ ഡോസ് മതി. ചെറിയ ഡോസ് ആയതുകൊണ്ട് ഗുണം എന്താണ്, അവർക്ക് കോസ്റ്റും നമുക്ക് കുറഞ്ഞിരിക്കും. അപ്പോൾ ബയോളജിക്കൽ ഇഞ്ചക്ഷൻസ് ആർ വെരി പവർഫുൾ. അത് നമുക്ക് വളരെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യാൻ സാധിക്കും, അത് വളരെ എഫക്റ്റീവാണ്. പക്ഷേ ഒരേ ഒരു കാര്യം, പേഷ്യൻ്റ് സെലക്ഷൻ പ്രോപ്പറായിരിക്കണം. അപ്പോൾ എല്ലാ ബയോളജിക്കലും എല്ലാവർക്കും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ആർക്കെന്ത് കൊടുക്കണം എന്നുള്ളത് വളരെ കൃത്യമായി ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ബയോളജിക്കൽ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ബയോളജിക്കൽ ചാടിക്കേറി എടുക്കുകയും വേണ്ട, പക്ഷേ ബയോളജിക്കൽ എന്ന പേര് കേട്ടാൽ നമ്മൾ പേടിക്കുകയും വേണ്ട. വളരെ എഫക്റ്റീവായിട്ടാണ്. ഒൺലി തിങ് ഈസ് ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രം, നല്ല റൂമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ ബയോളജിക്കൽ മരുന്നുകൾ നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ.